ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോരേറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 9 അധ്യായം അവസാനിക്കുന്നത് ഭാഗത്ത് 38 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുക: വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്ന്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് 10 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരെ അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം നമ്മൾ കാണുക. ലോകചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ പ്രബലമായ സാമ്രാജ്യങ്ങളും പ്രമുഖമായിട്ടുള്ള സംസ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അവയൊക്കെയും ഇന്ന് നാമാവിശേഷമായി മണ്ണടിഞ്ഞ് മൺമറഞ്ഞ് മാറുന്നതായിട്ടും കൂടി നമ്മൾ കാണുന്നുണ്ട്. ചില വളരെ പ്രസിദ്ധമായ കമ്പനികളൊക്കെ കുറേ നാൾ ശോഭിച്ച് നിന്ന് പിന്നീട് തകർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നൊരു വസ്തുത, ഏതൊരു സംരംഭവും നിലനിൽക്കണമെങ്കിൽ അതിന് നല്ല ഒരു പിന്തുടർച്ച ആവശ്യമാണ് എന്നതാണ്. അത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന, ജീവിതം തന്നെ അതിനായിട്ട് സമർപ്പിക്കുന്ന വ്യക്തികൾ ആവശ്യമാണ് എന്നതാണ്. താൻ തുടങ്ങിവെച്ച ദൈവരാജ്യ സംസ്ഥാപനം എന്ന ദൗത്യം തുടരുവാനായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്ന കർത്താവിനെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കൈത്താക്കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയുടെ സന്ദേശവും ഇതുതന്നെയാണ്: കർത്താവിൻ്റെ പണി തുടർന്നുകൊണ്ട് പോകുന്നവരായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന ഒരു ചിന്ത. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 ഒന്ന് മുതൽ 15 വരെയുള്ള ഭാഗത്ത് ഈശോ തൻ്റെ അപ്പോസ്തലന്മാരെ അയക്കുന്നു. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള വചനഭാഗം ലൂക്കാ സുവിശേഷം 9 ഒന്ന് മുതൽ ഉള്ളിടത്തും ലൂക്കാ സുവിശേഷത്തിൻ്റെ 10 ഒന്ന് മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10 ഒന്നാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുക, ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് അധികാരം നൽകുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു പ്രധാന വസ്തുത ഇതാണ്: ഓരോരുത്തരെയും അവരുടെ ജീവിത അവസ്ഥയ്ക്കും ഉത്തരവാദിത്തങ്ങൾക്കുമൊക്കെ അനുസരിച്ച് കർത്താവ് ചില അധികാരങ്ങൾ നൽകുന്നുണ്ട്, ചില ശക്തി നൽകുന്നുണ്ട്, ചില കഴിവുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ബന്ധപ്പെട്ടുള്ള അധികാരവും ശക്തിയും കഴിവുകളുമൊക്കെ നല്ല രീതിയിൽ നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ധൈര്യത്തോടെ നിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നതാണ് ആദ്യ ചിന്ത. പിന്നീട് ഈ വചനഭാഗത്ത് 12 അപ്പോസ്തലന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞതിന് ശേഷം ഈശോ അവരെ ചുമതലപ്പെടുത്തി അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് 5 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണുക. 5 മുതലുള്ള വചനഭാഗത്ത് ഇവിടെ 5-6 വാക്യങ്ങൾ ഇപ്രകാരമാണ്: അവൻ അവരെ ചുമതലപ്പെടുത്തി അയച്ചു, നിങ്ങൾ വിജാതിരുടെ അടുത്തേക്ക് പോകരുത്, സമറിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്, പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ എന്ന്. ഒരുപക്ഷെ ചിലരെങ്കിലുമൊക്കെ ഈ വചനഭാഗം വായിക്കുമ്പോൾ ഒരു സംശയം ഉള്ളിൽ ഉണർന്നേക്കാം: എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് വന്ന കർത്താവ്, എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് വന്ന കർത്താവ് ഇങ്ങനെയൊക്കെ പറയുമോ, സമറിയാക്കാരുടെ അടുത്തേക്ക് പോകരുത്, വിജാതിരുടെ അടുത്തേക്ക് പോകരുത്, ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് മാത്രമേ പോകാവൂ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വചനഭാഗത്തെ ഒരല്പം ആഴത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു വസ്തുതയുണ്ട്. ഒന്നാമതായിട്ട്, ഈശോ തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ, ഇവർക്കുള്ള ഒരു ട്രെയിനിങ് പീരീഡാണ് ഈ സമയമെന്നുള്ളത്. ഈശോ ഈ ഒരു ദൗത്യമായിട്ട് അവരെ അയക്കുന്നത് അവരെ സംബന്ധിച്ചൊരു ട്രെയിനിങ് പീരീഡാണ്. അപ്പോൾ അവിടെ താരതമ്യേന ചെറിയ ഒരു ഉത്തരവാദിത്തമാണ് കർത്താവ് അവരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാവരുടെയും അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവർക്ക് നിർദ്ദേശം നൽകുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് മറ്റൊരു വസ്തുത, യഹൂദർക്ക് രക്ഷാകര പദ്ധതിയിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥാനവും
പരിഗണനയും ഒക്കെ ഉണ്ട്. കാരണം അവരെയാണ് ദൈവം തിരഞ്ഞെടുത്ത് നൂറ്റാണ്ടുകളായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യഹൂദരോട് ഈ രക്ഷയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പ്രസംഗിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കർത്താവ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശിഷ്യരോട് ഇങ്ങനെ പറയുക. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, വിജാതിയരോട് പ്രസംഗിക്കാൻ മാത്രമുള്ള ഒരു പരിചയ സമ്പത്തോ അറിവോ കഴിവോ ഒന്നും ആ കാലഘട്ടത്തിൽ ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് മറ്റൊരു പ്രധാന വസ്തുത, ഒരു കമ്പനി അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അത് ഏറ്റവും ഹിറ്റാകാനായിട്ട് സാധ്യതയുള്ള ഇടത്താണ് അത് സാധാരണ നടത്തുക. അതുകൊണ്ട് തന്നെ ആവണം ഈശോയും തൻ്റെ ശിഷ്യർക്ക് പ്രവർത്തിക്കുവാനായിട്ട് ഗലീലിയുടെ ചുരുങ്ങിയ ഇടത്തെ തയ്യാറാക്കി നൽകിയത്. കാരണം ഇതൊരു താൽക്കാലികമായിട്ടുള്ള ദൗത്യമാണ്. അവിടെ അവരുടെ തന്നിഷ്ടത്തിനനുസരിച്ച് നീങ്ങാതെ പ്രവർത്തിക്കാതെ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോവുക എന്നതാണ് ശിഷ്യൻ്റെ ദൗത്യം. അതുതന്നെയാണ് ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരവും എന്നുകൂടി വചനം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി ആറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ ജനഗണത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ എന്ന്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചും വഴിതെറ്റിയതിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു കരുതലാണ് ഒരുവനെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാക്കി മാറ്റുന്നത് എന്നുകൂടി ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. വഴിതെറ്റിയതിനെയും കൂട്ടം തെറ്റിയതിനെയും മാറി നടക്കുന്നതിനെയും ഒക്കെ അന്വേഷിക്കാതെ കരുതലില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിലും സഭാ കൂട്ടായ്മയുടെ ജീവിതത്തിലുമൊക്കെ ഒരു വലിയ അപകടം എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. വഴി മാറി നടക്കുന്നതിനെ കൂടുതൽ അകലങ്ങളിലേക്ക് ഓടിച്ചുവിടാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നതും. അതാണ് കൂടുതൽ ദുഃഖകരമായ ഒരു വസ്തുതയും ഒരു സത്യവും. ഈ 7-8 വാക്യങ്ങളിൽ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യം, അവിടെ ദൗത്യത്തിൽ ശിഷ്യർക്ക് കുറച്ച് ഡയലോഗുകളും കുറച്ച് ആക്ഷനുകളും ഒക്കെ ഉണ്ടാവണം എന്ന് കർത്താവ് പറയുന്നതാണ്. അതായത് അവർ പറയേണ്ടതായിട്ടും ചെയ്യേണ്ടതായിട്ടുമുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് 7-8 വചനങ്ങളിൽ കാണുക. പോകുമ്പോൾ എന്ത് പറയണം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ എന്നതാണ്. അപ്പോൾ പറയേണ്ടത് സ്വർഗരാജ്യത്തെ പറ്റിയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതും ഇത് തന്നെയാണ്. നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നൊരു വ്യക്തിയാണെങ്കിലും പരിചയപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കാലത്തെ പഴക്കമുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവരോട് നമ്മൾ കണ്ടുമുട്ടി വർത്തമാനം പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വാദോരാതെ സംസാരിച്ചു എന്ന് വരാം. പക്ഷേ ദൈവത്തെക്കുറിച്ച്, ദൈവികമായതിനെക്കുറിച്ച്, ദൈവരാജ്യത്തെ പറ്റിയൊക്കെ ഒന്നുപോലും പറയാനായിട്ട് നമ്മൾ മറന്നു പോകുന്നു എന്നതൊരു വസ്തുത. ഇനി ശിഷ്യർ ചെയ്യേണ്ടതായിട്ടുള്ള 3-4 കാര്യങ്ങളെക്കുറിച്ച് കൂടി അവിടെ പറയുന്നുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവൻ എന്നാണ് കർത്താവ് അവരോട് പറയുക. അതാണ് അവർ ചെയ്യേണ്ടത്. പക്ഷേ ഈ നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശത്തെ വെറും ബാഹ്യമായ ശാരീരികമായ ഒരു തലത്തിൽ മാത്രം കാണാതെ ആത്മീയമായ ഒരു തലത്തിൽ കാണാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചു നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിലും അത് കുറച്ചുകൂടി പ്രായോഗികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഒന്നാമതായിട്ട് രോഗികളെ സുഖപ്പെടുത്തുക എന്ന് പറയുക. ആരാണ് രോഗി? ആരോഗ്യം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ വീക്കായിട്ടുള്ള ഒരു വ്യക്തി, അതാണ് രോഗി. അത് ശാരീരികമായിട്ടുള്ള ആരോഗ്യമില്ലാത്ത അവസ്ഥയാകാം, മാനസികമായിട്ടുള്ള ആരോഗ്യമില്ലാത്ത അവസ്ഥയാകാം, ആത്മീയമായിട്ടുള്ള ആരോഗ്യമില്ലാത്ത അവസ്ഥയാകാം. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് ശക്തി പ്രദാനം ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ നമ്മൾ അവർക്ക് സൗഖ്യം കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് മരിച്ചവരെ ഉയർപ്പിക്കുക എന്ന് പറയുക. ധീരരെ, എന്താണ് മരണം എന്നൊക്കെ ചില സിനിമയിലെ നായകന്മാർ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് മരണം? ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ മരണമെന്ന് പറഞ്ഞാൽ അത് പാപത്തിൽ കഴിയുന്ന അവസ്ഥയാണ്.
പാപത്തിന് അടിപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്, അതാണ് മരണം. അപ്പോൾ ഒരു വ്യക്തിയെ അവൻ്റെ പാപകരമായ സാഹചര്യങ്ങളിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുമൊക്കെ വിടുവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവരെ നമ്മൾ ഉയർപ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. സന്തോഷവും സമാധാനവും ഇല്ലാതെയൊക്കെ കടന്നു പോകുന്നൊരു ജീവിത അവസ്ഥയെന്ന് പറയുന്നത് അത് മരണത്തിന് തുല്യമായൊരവസ്ഥയാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവർക്ക് ഉയർപ്പിൻ്റെ അനുഭവം കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. മൂന്നാമതായിട്ട് പറയുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക എന്നതാണ്. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ അത് ഒരു അൺക്ലീൻ ആയിട്ടുള്ള അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ അശുദ്ധമായ അവസ്ഥയിലായിരിക്കുന്നു, അവർ തൊടുന്നതെല്ലാം അശുദ്ധമായി പോകുന്നു എന്നൊക്കെയാണ് വചന ബൈബിളിൽ നമ്മൾ കാണുക. പ്രത്യേകിച്ചും അങ്ങനെയുള്ള ആളുകൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന് ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 46-ാം വചനത്തിലും മറ്റ് പഴയ നിയമത്തിലെ പല ഇടങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്, അശുദ്ധരാക്കി കൽപ്പിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടേണ്ടവർ. മാറ്റി നിർത്തപ്പെട്ടവരും അകറ്റി നിർത്തപ്പെട്ടവരുമായവരെയൊക്കെ ചേർത്ത് നിർത്തുമ്പോഴാണ് അവർ ശുദ്ധരാക്കപ്പെട്ടു എന്ന ഒരു തോന്നൽ അവർക്കുണ്ടാവുകയുള്ളൂ. അങ്ങനെ അകറ്റി നിർത്തപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരുമായവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെ ശുദ്ധരാക്കി ശുദ്ധരാക്കപ്പെട്ടു എന്ന ഒരു തോന്നൽ ചിന്ത നമുക്ക് അവർക്ക് കൊടുക്കുവാനായിട്ട് പറ്റും. നാലാമതായിട്ട് പിശാചുകളെ ബഹിഷ്കരിക്കുക എന്നതാണ് ശിഷ്യർക്ക് നൽകുന്ന ദൗത്യം. പിശാച് ബാധിതൻ എന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ തിന്മയുടെ പിടിയിൽ ഉള്ള വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും അവൻ്റെ കൺട്രോളിൽ അല്ല, മറിച്ച് ആ തിന്മയുടെ ശക്തിയുടെ കൺട്രോളിലാണ് നിൽക്കുക. ചില ജീവിതങ്ങളെയൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ചിലപ്പോൾ ചില തെറ്റായ ആശയങ്ങൾക്ക് അടിപ്പെട്ടു പോകുമ്പോൾ, ചില തഴക്ക ദോഷങ്ങൾക്ക് അടിപ്പെട്ടു പോകുമ്പോൾ, ചില ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ടു പോകുമ്പോൾ ഒക്കെ അവരവരുടെ കൺട്രോളിൽ അല്ലാതെ പോകുന്ന അവസ്ഥ. ഇങ്ങനെ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിന് അതിൽ നിന്നൊരു വിടുതൽ നൽകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ ഓർക്കുക, ഞാനും ക്രിസ്തു ശിഷ്യനായി അയക്കപ്പെട്ടവനായിട്ട് മാറുകയാണ്. ഇനി ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. വചനം പറയുന്നു, ദാനമായി കിട്ടി ദാനമായി നൽകുക. 9-10 വാക്യങ്ങളിൽ ഇനി നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ശിഷ്യർക്ക് ഈശോ നൽകുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായിട്ടും ആശ്രയം വെക്കേണ്ടതിനെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഈശോയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന അതും യഹൂദ മതത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെയും മതനിയമങ്ങളുടെയും ഒക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന താൽമുദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വടിയോ ചെരുപ്പോ പണസഞ്ചിയോ അഴുക്ക് പുരണ്ട പൊടി പിടിച്ച കാലുകളോ ആയി ആരും ദേവാലയഗിരിയിലേക്ക് പോകരുത് എന്ന്. അപ്പോൾ ഈ ഒരു നിർദ്ദേശം യഹൂദരെ സംബന്ധിച്ച് അവർക്ക് വളരെ പരിചിതമായ ഒരു നിർദ്ദേശമായിരുന്നു. ഈ നിർദ്ദേശം തന്നെയാണ് ഈശോയും തൻ്റെ ശിഷ്യർക്ക് കൊടുക്കുക. അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യർക്ക് ഈ നിർദ്ദേശം നൽകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ചെന്നു കയറുന്ന പട്ടണത്തെ, ചെന്നു കയറുന്ന വീടിനെ, കണ്ടുമുട്ടുന്ന വ്യക്തിയെ എല്ലാം ദേവാലയം പോലെ പവിത്രമായിട്ട് നീ കരുതണം എന്നാണ് ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന നിർദ്ദേശം. ഇനി ഏറ്റവും അവസാനത്തിലെ വാക്യങ്ങളിൽ കർത്താവ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്: ശിഷ്യരെ സ്വീകരിക്കാത്ത, വചനം സ്വീകരിക്കാത്ത അവർക്ക് നൽകേണ്ട ചില മുന്നറിയിപ്പുകളെക്കുറിച്ച്. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകും എന്നാണ് കർത്താവ് പറയുക. സോദോം ഗൊമോറ ദേശത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ വചനം സ്വീകരിക്കുവാനായിട്ട് വിമുഖതയുള്ളവർക്ക് വചനം പാലിക്കുവാനായിട്ട് വിമുഖതയുള്ളവർക്ക് സംഭവിക്കാൻ
സാധ്യതയുള്ള വലിയൊരു അപകടത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുക. അവരുടെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും എന്നത്. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഈശോ തൻ്റെ ശിഷ്യരെ അയച്ചതുപോലെ ഈ ലോകത്തിൽ ഇന്ന് അയക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ കൈത്താക്കാലത്തിൽ കർത്താവിന് വേണ്ടിയിട്ട് ഫലം ചൂടുന്നവരായിട്ട് നമുക്ക് മാറാം. അതോടൊപ്പം തന്നെ ഈശോ തൻ്റെ ശിഷ്യർക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങളും ഈശോ തൻ്റെ ശിഷ്യർക്ക് നൽകിയിരിക്കുന്ന ദൗത്യവും നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചതാണ്. നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ, നാം വ്യാപരിക്കുന്ന ജീവിത മേഖലകളിൽ ഒക്കെ കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും ആശ്വാസവും ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.